ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവനൊക്കെ ഇത് എവിടെ പോയി കിടക്കാൻ ദൈവമേ. രാവിലെ തൊട്ട് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിരിക്കും. ഒരൊറ്റ ആർട്ടിസ്റ്റിനെ പോലും ഇവിടെ കാണി കാണാറേ. ഒരു പൃഥ്വിരാജിനെ പോലത്തെ ആള് വന്നിട്ടുണ്ട് ഇവിടെ. ആരെ? പൃഥ്വിരാജിന്റെ പോലത്തെ ആള്. പൃഥ്വിരാജിനെ പോലിരിക്കുന്ന ആളാ? എന്റെ ദൈവമേ, പൃഥ്വിരാജിനെ പോലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പൃഥ്വിരാജിനെ പോലിരിക്കുന്ന ആള്. കേറ്റി വിടറോ പടപണ്ടാരത്തിന് ഇങ്ങോട്ട്. എടോ കടന്ന് ചെല്ലടോ. ഇതാണാടാ പൃഥ്വിരാജ്. ഇതൊരുമാതിരി വൃത്തികെട്ട രാജാണല്ലോടാ. ഇതെങ്ങാനും കടിക്കുക. ഇതെന്താണോ തലമുടി കാണിച്ചു വെച്ചേക്കണത്? സ്ട്രെയിറ്റ് ചെയ്തതാ. സിനിമയിൽ അഭിനയിക്കാനായിട്ട് മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തതാണ്. ഞാൻ ഓർത്ത് വല്ല കറണ്ട് അടിച്ചതായിരിക്കും എന്ന്. എന്താണ് നിന്റെ പ്യാര്? സാബു. സാ കഴിഞ്ഞിട്ടുള്ള ഭൂ. ഈ സിനിമയിൽ അഭിനയിക്കാൻ നിനക്ക് എന്ത് കഴിവുണ്ട്? പാട്ടുപാടും. പാട്ടുപാടും? ഒരു പാട്ടുകാരനെ തപ്പി അടക്കരുത്. ഞാൻ ഏത് ടൈപ്പുള്ള പാട്ടാണ്? പോപ്പാണ്, റോക്കാണോ, മലയാളമാണോ, തമിഴാണോ, ഹിന്ദിയാണോ? ഇതൊന്നുമല്ല, ഞാൻ സ്വന്തമായിട്ട് പാടി സ്വന്തമായിട്ട് എഴുതിയ പാട്ടുകളെ പാടാറുള്ളൂ. സ്വന്തമായിട്ട് എഴുതി സ്വന്തമായി പാടുന്ന പാട്ടുകൾ. ഇവിടെ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? എന്റെ വീട്ടിലാണ് ഈ അയൽക്കൂട്ടം കുടുംബശ്രീ ഒക്കെ നടക്കുന്നത്. അയൽക്കൂട്ടം? അപ്പൊ അവരെ കണ്ടുകൊണ്ട് എഴുതിയൊരു പാട്ട് സാറിനെ ശില്പിക്കും. ഓക്കെ, അയൽക്കൂട്ടം സൂപ്പർ സിറ്റുവേഷൻ. മോഹൻലാലിന്റെ വീട്ടിൽ അയൽക്കൂട്ടം നടക്കുന്നു. ഓക്കെ, റെഡി, സ്റ്റെപ്പ്, ആക്ഷൻ. അയൽക്കൂട്ടം പെണ്ണുങ്ങൾ കമ്മറ്റി കൂടുമ്പോൾ ചുലും കൊണ്ടോടി വാ ശാന്തേവാ. സീരിയല് തുടങ്ങുമ്പോൾ കമ്മറ്റി നിർത്തിക്കോണം. ഒലക്കേം കൊണ്ടോടി വാ ശാന്തേവാ, ശാന്തേവാ, ശാന്തേവാ. സ്വന്തമായിട്ട് കഴിവുകൾ വേണം, അതുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. ശിങ്കാരി മേളത്തിന്റെ താളം കണ്ടുപിടിച്ചത് ആരാ? ഞാനല്ലേ. എങ്ങനെ? ഞാൻ എന്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ പണയം വെക്കാൻ കൊണ്ടു ചെന്ന്. അപ്പൊ അവിടുത്തെ കാര്യം പുള്ളി ഉറച്ചു നോക്കിട്ട് പറയാണ്, ഇത് മുക്കുവണ്ടാണ്, നിന്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ ദേ എന്നും പറഞ്ഞ ഒറ്റ. അപ്പൊ തന്നെ ശിങ്കാരി മേളത്തിന്റെ താളം കണ്ടുപിടിച്ചു. നിന്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ ദേ എന്ന് പറയുമ്പോൾ ശിങ്കാരി മേളത്തിന്റെ താളം കിട്ടണത്. സാറൊന്ന് പറഞ്ഞു നോക്കി. നിന്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ ദേ. അങ്ങനെ പറഞ്ഞാൽ കിട്ടില്ല, ഇതുപോലെ പറയണം. എങ്ങനെ? നിന്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മലും ദേ, 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 നിന്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മലും ജിമ്മിക്ക് കമ്മലും ദേ, 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 ദേ. അപ്പൊ ശിങ്കാരി മേളത്തിന് താളം കിട്ടണമെങ്കിൽ നിന്റെ അമ്മയുടെ ജിമ്മിക്കും കമ്മലും ദേ എന്ന് പറഞ്ഞാ മതിയല്ലേ? സാറിന്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മല് ദേ എന്ന് പറഞ്ഞാലും കിട്ടും. നിന്റെ അമ്മായിയമ്മയുടെ പറഞ്ഞാലും കിട്ടും കേട്ടോ. എടാ, ഇതല്ല, ഒരു ഡയലോഗ് പ്രസന്റേഷൻ ആണെന്ന് പറഞ്ഞ ആദ്യം വേണം. ഡയലോഗ് ഡയലോഗ് പ്രസവേഷൻ. ഡയലോഗ് പ്രസന്റേഷൻ. അപ്പൊ ഞാനൊരു ഡയലോഗ് പറയും, അതിന്റെ ഭാവത്തിലും തീവ്രതയിലും നീ തിരിച്ചുകൊണ്ട് പറയും. അതിൽ സൂപ്പർ ആയിട്ട് ഞാൻ പറയും. ഓക്കെ, റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ. നേരാ തിരുമേനി, ഈ പച്ചമ്പള്ളി കൂടത്തിൽ പോയിട്ടില്ല. ഹോ, കണ്ടേ പറയില്ല കേട്ടാണ്ട്. പക്ഷെ സ്കൂളിൽ പോയിട്ടില്ല എന്നാരും പറയും. ആണാ, മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. എന്നാലും ആ പുള്ളി ഇത്രയും തീറ്റ തന്നു വളർത്തിയില്ലോ. എടാ, ഇത് സിനിമയുടെ ഡയലോഗാണിത്. കൺമുമ്പിൽ വെച്ച എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിന് ഒറ്റ വെട്ടിന് രണ്ട് തുണ്ട വാക്കിട്ട് എന്റെ അപ്പൻ ജയിലിൽ പോകുമ്പോ എനിക്ക് അന്ന് 9 വയസ്സ്. അയ്യോടാ കുരുക്കടാച്ചി വാവ, 9 വയസ്സുള്ള വാവ. സിനിമയിലെ ഡയലോഗാണിത്. അപ്പന്റെ ശവം കഴുമരത്തിൽ നിന്ന് തോണ്ടി കൈകളിലോട്ട് വാങ്ങുമ്പോ ദീ നീളത്തിൽ ഞൊളക്കുവാ തിരുമേനി പുഴുക്കളെ. അയ്യേ, ഞൊളക്കിയ പുഴുക്കളെന്ന്? അത് തന്നെ. ആ പുഴു എന്ന് പറഞ്ഞ പോന്ന ഭാവം ഉണ്ടല്ലോ, ആ പുഴുവിന് നമുക്ക് ബൂസ്റ്റ് അപ്പ് ചെയ്യണം. പൊക്കോണം. പുഴുവിന് ബൂസ്റ്റ് മേടിച്ചു കൊടുക്കാൻ ഇവിടെ ചായ കുടിക്കാൻ പൈസ ഇല്ല. അപ്പഴാ പുഴുവിന്, എടാ പുഴുവിന് ബൂസ്റ്റ് മേടിച്ചു കൊടുക്കുന്ന കേസല്ല, പുഴുവിന് നമുക്ക് എടുത്തു പറയണം. പുഴുവിന് എടുത്തു പറയണം. അത് ഞാൻ. ഓക്കെ, റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ. നേരാ തിരുമേനി, അടിപൊളി, സൂപ്പർ. എന്റെ പുഴു സ്കൂളിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ പുഴു. എന്റെ പുഴുവിനെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിന് ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടാക്കിച്ച എന്റെ പുഴു ജയിലിൽ പോകുമ്പോ എനിക്ക് അന്ന് 9 പുഴു. ഇവനല്ലോ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടത്. നമ്മുടെ സിനിമയ്ക്ക് നല്ല തലയെടുപ്പുള്ളൊരു വില്ലനെ വേണം. സാറേ, ഒരു വലിയൊരു ആള് വന്നിട്ട് ആണോ? കേട്ടി വിടാ പടവണ്ടാരത്തിന്. സാറേ, അവന്റെ പേര് കേട്ട ഞെട്ടു. ആണോ? വിടവനെ ഇങ്ങോട്ട്. ഏതാണ് ഈ വൈക്കോലും വണ്ടി? എന്താണ് നിന്റെ പേര്? ഷിബു പി പി 8B ബ്ലൂ ഹൗസ്. ഞെട്ടാൻ പറ്റിയൊരു പേര്. കൊള്ളാം. ഈ സിനിമയില് വില്ലൻ നീ, അവനാണ് നായകൻ.
ഇവനെ കണ്ടപ്പോ അവൻ പേടിക്കണ. കോക്കാച്ചി കോക്കാച്ചിനെ മാക്കാൻ എങ്ങനെ തിരിച്ചറിയാൻ മേലേടാ? ഇവൻ വില്ലൻ, നീ നായകൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ നായകനും നായകനും കൂടി കാറിൽ ഇങ്ങോട്ട് വരുന്നു. വട്ടം ചാടി വീഴുന്നു പിന്നെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാനുള്ള പരിപാടിയാണല്ലേ. ഒരു കാര്യം ചെയ്യേ, നീ കാറിന്റെ സൈഡിൽ മാറുന്ന ഡയലോഗ് പറഞ്ഞാ ആരാടാ നീ? ഷിബു പി പി എട്ടു പി. അത് നിന്റെ പേര്, നീ ചോദിക്കണം ആരാടാ നീ. ഒറ്റയടിക്ക് മുട്ടുകാലി എന്നോടല്ല, നീ അവനോട് ചോദിക്കണം ആരാടാ നീ. വേടോ നല്ല രസമുണ്ട്, എണ ചേരാൻ പറ്റിയ വകുപ്പ്. സാബു, എടാ അത് നിന്റെ പേര്, നീ ഇവിടെ ക്യാരക്ടറിന്റെ പേര് പറയണം. ഇവിടെ ക്യാരക്ടർ തന്നെ ഞാൻ മൊയലാണോ? എടാ മൊയലല്ല, നിന്റെ കഥാപാത്രത്തിന്റെ പേര് പറയണം. ഞാൻ പാത്രത്തിന്റെ പേര് പറയണം. ഇവിടെ പാത്രത്തിന്റെ പേരല്ലേ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ എന്നൊക്കെ പറയണ പോലത്തെ പ്യാര്. ഞാൻ ഈ സിനിമയിലേക്ക് വേറെ പേരുണ്ട്. വേറെ പേര്? അത് ഞാൻ കലക്കും. കറക്റ്റ് പറഞ്ഞോളൂ, കേട്ട് പഠിച്ചോളണം. ഓക്കെ, ഞാൻ കോതണ്ടപാണ റെഡ്ഡി. ഒന്ന് ഞെട്ടി ഞെട്ടി ഈ പറഞ്ഞ സാധനം ഞാനോ? ഇത്രയും വലുതോ? ഒന്നിട്ട് പറഞ്ഞേ. ഞാൻ കോതണ്ടപാണ റെഡ്ഡി. വരണ്ടായിരുന്നു. അങ്ങനെ പറയരുത്, നിന്റെ കഥാപാത്രത്തിന്റെ പേരാണ് ഞാൻ കോതണ്ടപാണ റെഡ്ഡി. ഞാൻ കോതമംഗലത്ത് പോകാൻ റെഡ്ഡി. എടാ കോതമംഗലത്ത് മുമ്പളെങ്കിലും പോണ കാര്യമല്ല, ഞാൻ കോതണ്ടപാണ റെഡ്ഡി. സാറിന്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കാം. എന്റെ ഒപ്പം കറക്റ്റ് ആയിട്ട് പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ കോതണ്ടപാണ റെഡ്ഡി. ഇത് വേണ്ട, നമുക്ക് വേറെ കളി കളിക്കാം. ഇത് ഷൂട്ടിംഗ് ആണ്, നിന്റെ സാബു എന്നുള്ള പേര് മതി. അത് മതി സാറേ, മറ്റത് പറയുമ്പോ ചെറിയൊരു ശ്വാസം മുട്ട് വന്നിട്ട്. നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് എങ്ങനെ പറയാവോ? എങ്ങനെ? ഞാൻ ഏതാണ്ട് കണ്ട ഷാട്ടി. ഇതും വേണ്ട. ഇനി നിന്റെ ഡയലോ എന്റെയാണോ? നിനക്ക് പരിഭവമാണോ അതോ പിണക്കമാണോ? നിനക്ക് പരിപ്പോടെ വേണോ അതോ പിണക്ക് വേണോ? പൊറോട്ട മതിട. അവന് പുറത്തിറച്ചി മതി. അയ്യോ ഇതൊന്നും വേണ്ട. ഇനി നിന്റെ ഡയലോ. കടക്ക് പുറത്ത്. കടക്ക് പുറക്ക്. ഞാൻ പറയണ കേട്ട, അക്ഷര സ്ഫൂർത്തിയോട് പറ, കടപ്പുറത്ത്. അല്ല കടക്ക് പുറത്ത്. ഇതൊന്നും വേണ്ട. ഇവിടെ അടുത്ത ഡയലോ, അതായത് നിന്റെ ഡയലോ. എന്താണ്? എന്താ നിനക്കൊരു കുണ്ഠിത ഭാവം? അത് വേണ്ട, അത് വേണ്ട. ഇല്ല കുറവാണ്. അതാണ് അതാണ്. ഇനി നിന്റെ ഡയലോ, നീ പോയിക്കണം തുറങ്ങ്. ഓക്കെ, നിന്നോട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞാലും നിന്റെ ഡയലോഗാണ്. നീ ഇവരോട് പറയണം നീ പോയി കിടന്ന് ഉറങ്ങ്. നീ പോയി കിടന്ന് ഉറങ്ങ്. ആ മുടിയെ കൂട്ടി പല്ലൊക്കെ തെച്ച് പോയി കിടന്ന് ഉറങ്ങണം. ഇത് ഡയലോഗാണ്, കുറച്ച് കട്ടിക്ക് പറ. നീ പോയി കട്ടിക്ക് കിടന്നുറങ്ങ്. എടാ കുറച്ച് ഭാവത്തിൽ പറയാൻ. നീ പോയി ഭാവത്തിൽ കിടന്നുറങ്ങ്. എടാ അങ്ങനെയല്ല, കുറച്ച് വികാര പരവശനായിട്ട് പറയാം. വികാരം വികാരം കൊള്ളിക്കാനായിട്ട്. എടാ ഇത് വേണ്ട, ഡയലോഗ് ഡയലോഗ് ആയിട്ട് പറ. നീ പോയി കിടന്നുറങ്ങ്. നീ പോയി കിടന്നുറങ്ങ്. ഉറങ്ങുമ്പോൾ റെഡ് ബൾബ് ഇടണ്ട, ബ്ലൂ ബൾബ് ഇട്ടാ മതി. ഉറങ്ങും. പിന്നെയും പണി കിട്ടി, പിന്നെയും പണി കിട്ടി. ഇതെന്റെ നാക്ക് കെട്ടുപണിഞ്ഞ് ഞാൻ ചാകാനുള്ള പരിപാടിയാണ്. നിന്റെ ഡയലോഗാണ്, ഉറങ്ങുമ്പോൾ റെഡ് ബൾബ് ഇടണ്ട, ബ്ലൂ ബൾബ് ഇട്ടാ മതി. ഉറങ്ങുമ്പോൾ നിന്നോട് ഇത് പറയാൻ പറഞ്ഞല്ല, ഉറങ്ങുമ്പോൾ റെഡ് ബൾബ് ഇടണ്ട, ബ്ലൂ ബൾബ് ഇട്ടാ മതി. ഒരു മെഴുകുതിരി കത്തിച്ചാ പോരെ. ഇതൊന്നും വേണ്ട. ഷൂട്ടിംഗ് ഇവിടെ വെച്ച് പാക്കപ്പ് ആണ്. പാക്കപ്പ് രണ്ടുപേർക്കും അവസരം ഇല്ല. അവസരം ഇല്ലേ? ഇല്ല. അയ്യോ സാർ അങ്ങനെ പറയാം. പാക്കപ്പ് പറഞ്ഞ പാക്കപ്പ് സാറേ, അങ്ങനെ പറയാം. പാക്കപ്പ് ഓടാവിടുന്നു.